ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. മുൻജിയയുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ബ്ലാക്ക് മയർ അനാർക്കി സെർവറിലാണ് കളിക്കാൻ പോകുന്നത്. യെസ്, സോ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ലോബിയിലാണ് സത്യം പറഞ്ഞപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ലോബിയൊക്കെ ആകെ അടിച്ച് തരിപ്പണമാക്കി സെറ്റാക്കി പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമുക്കിപ്പോൾ എന്തായാലും നല്ലൊരു ബേസ് കണ്ടുപിടിക്കണം. ആൻഡ് ബേസ് കണ്ടുപിടിക്കില്ല, ബേസ് ഉണ്ടാകണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു എന്താ പറയുക, നല്ലൊരു സ്ഥലം കിട്ടണം, നല്ലൊരു വില്ലേജ് കിട്ടണം. ആൻഡ് നമുക്കവിടെ പോയിട്ട് ബേസ് ഉണ്ടാക്കണം. ആൻഡ് നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നൈസ് അങ്ങോട്ട് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ആൻഡ് ഞാൻ പോയി കുറച്ച് വുഡ് കളക്ട് ചെയ്തു, പിന്നെ ഒരു വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. ആൻഡ് അത് വെച്ചിട്ട് സ്റ്റോൺ മൈൻ ചെയ്ത് സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. ദെൻ നമുക്കിനി എന്താ ഇപ്പോൾ ചെയ്യാനുള്ളത് വെച്ചാൽ, യെസ്, നല്ലൊരു സ്ഥലം കണ്ടിരിക്കാം. നമുക്ക് സൂര്യൻ അസ്തമിക്കുന്ന ദിശയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗൈസ് പെട്ടെന്നൊരു അടി കിട്ടി. നിങ്ങൾക്കല്ല ഹാർട്ട് പോയത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പോയപ്പോടെ ഒരു നെതറേറ്റിട്ട പ്ലെയറിനെ കണ്ട് ഞാൻ വിചാരിച്ച് വല്ലതൊക്കെ നമുക്ക് ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അയണൊക്കെ തരുന്ന വിചാരിച്ച് ഞാൻ സ്റ്റാർട്ടർ എന്നത് പറഞ്ഞുകൊണ്ട് ക്രൗച്ചിൽ കാണിച്ച് പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ഉളുപ്പിയാതെ അടിച്ച് കൊന്ന് കൈസ്. ഞാൻ നമ്മൾ വീണ്ടും സ്പൂണിലെത്തി. നമ്മളെ കയ്യിലുള്ള ഇതൊക്കെ പോയി, നേരം സ്റ്റോണിൻ്റെ ടൂൾസ് പോയി, പിന്നെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള്, അതിൻ്റെ വുഡൊക്കെ പോയി. ആൻഡ് ഞാൻ നൈസായിട്ട് നമ്മുടെ ഒരിവിടെ ടി പി എന്നുള്ള സംഭവമുണ്ട്, സിമ്പിൾ ടി പി ആറുണ്ട്. സോ ഞാൻ സിമ്പിൾ ടി പി ചെയ്ത് കൊണ്ട് നമ്മുടെ ചത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന് പൈസിച്ച് നോക്കി, ബട്ട് വർക്കായില്ല. ഞാൻ പോയി എൻ്റെ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് ദെൻ ചങ്ങായി വീണ്ടും വന്നിൻ്റെ കൊന്ന്. എന്താ അറിയില്ല, ചങ്ങായി ഉള്ളതിന് അത്രയായിട്ട് ആർമറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ, എന്നിട്ട് ഒരു ഉൾപ്പില്ലാതെ അടിച്ചു കൊല്ല. ഐ തിങ്ക് ഈസ് കില്ലിംഗ് ഫോർ കില്ലിംഗ് കൗണ്ട്സ്. കാര്യം അനാർക്കി സെർവറാണ്, സോ അതേതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അനാർക്കി സെർവറാണ്, ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. ഓക്കെ, അങ്ങനെ ആ പുള്ളിനെ വന്നാണ്ട് വീണ്ടും എന്നെ കൊന്നു. ആൻഡ് വീണ്ടും എന്നെ കൊന്നു, പിന്നെ ആയിട്ടും കൂടി വന്നപ്പോൾ പിന്നെയും എന്നെ കൊന്നു. ആൻഡ് ഞാൻ റീസ്പോൺ ആയി, അങ്ങനെ ഫ്രണ്ടിൽ തന്നെയാണ് റീസ്പോൺ ആയത്. ഞാൻ അറിയാത്തൊരു കുയ്യക്ക് വീണ്. ആൻഡ് ഞാൻ അവിടുന്ന് ഓടി, ഓടി 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 നമ്മുടെ കടൽ കണ്ടപ്പോൾ കടലിൽ ചാടാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ അടിച്ച് തന്നെ കടലിൽക്കിട്ട്. സോ നീന്തി പോകാന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം നെഗറ്റീവ് സ്പീഡ് വന്നുകൊണ്ട് വീണ്ടും അടിച്ച് കൊന്ന്. ആൻഡ് ഇപ്പോൾ അങ്ങനെ എൻ്റെ പുറകിൽ കടലിലാണ്. സോ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് കൂടി. ആൻഡ് അതാകുമ്പോൾ അദ്ദേഹം അവൻ ഇങ്ങോട്ട് എത്താൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഓടി 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 കുറേ ഓടി. അങ്ങനെ ഫൈനലി നമുക്ക് ഒരു വുഡൊക്കെ ഉള്ള ഒരു ഐലൻഡ് കിട്ടി. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ വുഡ് കളക്ട് ചെയ്ത് ആൻഡ് നമ്മൾ ഒരു വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. ദെൻ അതായിട്ടൊരു കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്ത് ആൻഡ് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി, കുറച്ച് സ്റ്റോണും കൂടി മൈൻ ചെയ്ത്. ദെൻ നമ്മളൊരു ഫർണസ് ഉണ്ടാക്കി ആൻഡ് കെൽപ്പ് കട്ട് ചെയ്തു. ആൻഡ് കെൽപ്പ് കൊടുത്ത് നമ്മുടെ ഫർണസിലിട്ട് സ്ലാബാണ് ഞാൻ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ മര്യാദ കെൽപ്പൊക്കെ തിന്നുന്ന സമയത്ത് ഒരുത്തൻ ടി പി ചെയ്യോ ടി പി ചെയ്യോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പ്രോമിസൊക്കെ ചെയ്ത്. സോ നമ്മളെന്തായാലും ടി പി ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അവൻ പറഞ്ഞ് കൊല്ലാനൊന്നുമല്ല, എന്തൊക്കെ നെതർ പോർട്ടൽ ഒബ്സീഡിയൻ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളെന്തായാലും ടി പി ആക്സെപ്റ്റ് ചെയ്തു. പ്ലീസ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ബോറടിക്കണ്ട, അത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പിന്നെ നമ്മളത് എന്താ പറയുക പെട്ടെന്ന് കഴിഞ്ഞ് പോയിക്കോട്ടെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കാര്യം എന്താ പറയുക, ഇത് നമ്മളെന്തായാലും ജസ്റ്റ് എവിടെ എത്തിയെന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ ഓൻ പറഞ്ഞ് നമുക്ക് ടീമാവാം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കാം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ സെർവർക്ക് വരും, സോ ഞങ്ങൾ ടീമായിക്കാണ്ട് വേറെ ഒരു ബേസൊക്കെ ഉണ്ടാക്കി പോകും എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് അവൻ മേലേക്ക് നോക്ക് പറഞ്ഞാണ്ട് ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ അവൻ കുറച്ച് ഹാക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഗൈസ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അവിടുന്ന് വരാൻ നേരത്ത് വേറെ അടുത്തും വന്നു, ഒരു കണ്ണൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞ അടുത്ത് വന്നു. സോ ഞാനൊരു ബോട്ട് ഉണ്ടാക്കി അവനെ ബോട്ടിലിരുത്തി, ബോട്ടിലിരുത്തിയില്ല, ഞാൻ പോകാൻ നേരത്ത് അവനെ ഇനിയും കൂടി കൂട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ
ഓനും കൂടി ബോട്ട് കയറ്റിക്കാണ് നമ്മള് അങ്ങനെ കുറേ ദൂരത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ വരുന്ന വീക്കാണ്. യെസ് ഗൈസ്, നമുക്ക് ആ വില്ലേജ് കിട്ടി. ആൻഡ് വരുന്ന വീക്കിൽ നമ്മൾ ഒരു പ്ലെയിൻസ് കണ്ടപ്പോൾ അവിടെ കയറിയപ്പോൾ നമുക്ക് കുറച്ച് ഷീപ്പും കുറച്ച് പന്നിക്കുട്ടികളൊക്കെ കിട്ടി. സോ നമ്മളെല്ലാവരും വെട്ടി മുറിച്ച് അറുത്ത് കൊന്ന്. What? Bro, what are you talking about, man? കുക്ക് ചെയ്ത് കുക്കഡ് ബീഫും, ബീഫ് ഇല്ല, കുക്കഡ് മട്ടണും പോക്ക് ചോപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ദെൻ ഇവിടെ കുറച്ച് പിക്കിന് കണ്ടപ്പോൾ ഒരേയും നേഴ്സിനെ കൊന്നിട്ടുണ്ട്. ഈ വില്ലേജ് ഏതോ പ്ലേസിൽ ഊട്ടിയതാണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് ഇവിടെ വില്ലേജസും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. ഓക്കെ, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നല്ലൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. യെസ്, നമ്മുടെ കിഷ്യ ബയോമിലുള്ളൊരു വില്ലേജാണ്. ആൻഡ് ഇവിടെ വില്ലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ ആക്റ്റീവ് ആണ്. ആൻഡ് നമ്മളെ കൂടെ ഇപ്പോഴും മറ്റേ പ്ലെയർ ഉണ്ട്. കണ്ണൻ ഗെയിമിംഗ് അല്ല, കണ്ണൻ പ്ലേസ് ആണ്, ഐ തിങ്ക്. യെസ്, കണ്ണൻ പ്ലേസ് ആണ്. സോ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമായിട്ട് ബേസ് സെറ്റ് ചെയ്യും. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ബേസ്. ഞാൻ ആ വില്ലേജ് എന്ന് ഇച്ചിരി മാറി നിന്നിട്ട് അടിയിൽ മൈൻ ചെയ്തിട്ട് ഒരു ബേസ് വെച്ചതാണ്. ഓക്കെ, ആൻഡ് ഇതെൻ്റെ ഒരു ഡെക്കറേഷനാണ്. ആ പ്ലെയർ പോയി. ഓക്കെ, അവന് എക്സാമാണ്, എനിക്കും എക്സാമാണ്. ഞാൻ എക്സാമിന് പോണിൻ്റെ തൊട്ട് മുന്നേ ഇരുന്ന് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തിട്ടില്ല, അതാണ് ഇപ്പോൾ ഞാൻ ഇരുന്ന് വോയിസ് കൊടുക്കേണ്ടത്. ആൻഡ് നമ്മുടെ ബേസിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ചെസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെക്കണം, കാര്യം ഇതിവിടെ ഇരുന്നിട്ടൊരു വൃത്തികേടുണ്ട്. നമ്മൾ പിന്നെയാണ് ഇതൊന്ന് വലുതാക്കിയത് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ആൻഡ് അപ്പോൾ തന്നെ അവളോ തോന്നുന്നു പറയാൻ. ആൻഡ് എന്തെങ്കിലും സജഷൻസും അല്ല എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.